600,000 രൂപ 6 മാസം കൊണ്ട് തിരിച്ചു പിടിക്കാം. അപ്പൊ 1 വർഷം കൊണ്ട് 12,00,000 രൂപ ഉണ്ടാകും. ഓവർ ടൈം ഉണ്ടെങ്കിൽ ഒരു പണി കിട്ടിണ്ടായി വന്നാണ് സ്റ്റാർട്ടിംഗിൽ. ഞാനൊരിപ്പോ ഒരു 5-star ഹോട്ടലാണ്. ഇത്തരത്തിലുള്ള ഉത്തരങ്ങൾ നമ്മൾക്ക് വേണ്ട. മണിക്കൂറിന് എത്ര യൂറ് കിട്ടുന്നുണ്ട്? പിന്നെ ചിലപ്പോ വൈകുന്നേരം ഒരു 6 മണി പിന്നെ എടുക്കുന്നതനുസരിച്ചിട്ട് ഓവർ ടൈം ഒന്നും ഉണ്ടായില്ല. ഇലക്ട്രീഷ്യനാണ്. അപ്പൊ നമ്മുടെ മറ്റൊരു സബ്സ്ക്രൈബറാണ്. എടാ പേരൊന്ന് പറഞ്ഞു. പേര് അസ്കർ. നാട്ടില് കാസർഗോഡ്. എസ്കൽ അസ്കർ അസ്കർ അസ്കർ. ഞാൻ പെട്ടെന്ന് ആദ്യം പേര് കേട്ടില്ല. അസ്കർ കാസർഗോഡ് നിന്ന്. ഞാനൊരിപ്പോ ഒരു 5-star ഹോട്ടലാണ്. എങ്ങനെയുണ്ട് ഇവിടെ ഹോട്ടൽ ഫീൽഡ്? വീട് പ്രശ്നമൊന്നുമില്ല, നല്ലതാണ്. അതെ, അടുത്താണ്. ഇന്നലെ കൂടെ കണ്ടതേ ഉള്ളു വീഡിയോ. എന്നിട്ട് എവിടെയാ വീട്? ഞാന് പുതിയായിട്ട് വന്നെയാണ്. ഇപ്പം പുല്ലേജിലാ താമസിക്കുന്നത്. പുല്ലേജിലാ? പേരെന്താ? പേര്? പേര് ജോബ്. നാട്ടിലെവിടെയാ? നാട്ടില് കൊല്ലം. കൊല്ലത്ത്? അതെ അതെ. എന്താ ജോലി? ഇവിടെ അൽബർട്ട അല്ലേ വർക്ക് ചെയ്യുന്നത്? അൽബർട്ട അൽബർട്ട അൽബർട്ട. ഓക്കെ. എങ്ങനെയുണ്ട് ജോലി? കുഴപ്പമില്ല. എന്തായിട്ട് ജോലി ചെയ്തത്? ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രീഷ്യനാണ്. അപ്പൊ വന്നിട്ട് മാൾട്ട ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. അടിപൊളിയാണ്. എന്തെങ്കിലും പണി കിട്ടിയില്ല? ഇല്ലില്ല, പണിയില്ല. അടിപൊളി. മാഷിക്ക് എന്തെങ്കിലും പണി കിട്ടിയില്ല? ഒരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പണി എന്നിട്ട് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആ പണി കിട്ടാൻ നോക്കാൻ പറ്റില്ല. പണിയാണ്. ഒരു ട്രാൻസ്പോർട്ട് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിലാണ് സ്റ്റാർട്ടിംഗ് വന്ന്. പണി പറഞ്ഞെങ്കിൽ എത്ര ടൈമൊന്നും ഇല്ല, ഡ്യൂട്ടി ടൈം. രാവിലെ സ്റ്റാർട്ടിംഗ് ഒരു 4:30 മുതൽ തുടങ്ങിയെങ്കിൽ പിന്നെ ചിലപ്പോൾ വൈകുന്നേരം ഒരു 6 മണി പിന്നെ എടുക്കുന്നതനുസരിച്ചിട്ട് ഓവർ ടൈം ഒന്നും ഉണ്ടായില്ല. അപ്പൊ അവര് ശരിക്കും പറഞ്ഞു നിങ്ങൾക്ക് കാർഡും കാര്യങ്ങളൊക്കെ? ഇല്ല, ഞാനൊരു വേറൊരു കമ്പനി ബിൽത്താണ് വന്നത്. പക്ഷെ ആടെ വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് ഈ കമ്പനിയിലേക്ക് മാറ്റിയതാണ്. അപ്പൊ ആരുടെ ആയിരുന്നു കാർഡ് ഉണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്? എങ്ങനെ മനസ്സിലായില്ല. അല്ലല്ല, ഇവിടുത്തെ ഐഡി കാർഡ് റെഡി ആക്കി തന്നില്ലായിരുന്നു. അത് ഏത് കമ്പനിയുടെ പേരിലായിരുന്നു? അതെന്റെ ഒരു ചങ്ങായിരുന്നു. അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ചങ്ങാതി വേണ്ടിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ കാരണം ഒരു പ്രശ്നം വരെ ഇല്ല, അതൊന്നും ഇല്ല, അത് പറയണ്ട. ഓക്കെ, അത് ഒഴിവാക്കാം. അപ്പോ ഈ കമ്പനിയിൽ കൃത്യമായിട്ടുള്ള ഒരു ടൈമോ കാര്യങ്ങളോ എന്തെങ്കിലും പൈസ കിട്ടാൻ എന്തെങ്കിലും? ഒരു മാസം സാലറി കിട്ടിയിട്ടായിരുന്നു. സാലറി പേ ആക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ അവർക്ക് നിങ്ങക്ക് ബൈ ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് ആയിട്ട് തന്നുകൂടെ പൈസ? അവർ തരാൻ വേണ്ടി പറ്റിയില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ തരണമെന്നാണ് പറഞ്ഞത്. ഞാൻ ട്രെയിനിംഗിൽ ഉണ്ടായത് അതുകൊണ്ട് അവർക്ക് ഭയങ്കര നഷ്ടം വന്നിട്ട് ഇവിടെ ഏതെങ്കിലും വക്കീലിനെ കാണാൻ എന്തെങ്കിലും ചെയ്തിരുന്നോ? നിങ്ങൾക്ക് പൈസ തരാൻ പെൻഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഒരു ലോയറെ കണ്ടുപിടിച്ച് നോട്ടീസ് കിട്ടി കഴിഞ്ഞാൽ അവർ പിറ്റൊക്കെ പൈസ തരും. ഇവിടെ അങ്ങനെയാണ് ഇവിടുത്തെ നിയമം. പക്ഷെ നിങ്ങൾ അവരുടെ എംപ്ലോയി അല്ല. അതാണ് പ്രശ്നം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി അവരുടെ എംപ്ലോയി അല്ലാത്ത ഒരാളാണ്. അപ്പോ ഇവിടെ എംപ്ലോയി അല്ലാത്ത ആള് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോ സെക്കൻഡറി പെർമിറ്റ് എടുക്കണം. അപ്പൊ സെക്കൻഡറി പെർമിറ്റും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗൽ ജോബായി. അപ്പൊ അത് ഏതെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അവരോട് പറയാ. എന്തായാലും ഇവിടെ അതിന് പറ്റിയ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൃത്യമായിട്ട് ആ സൈറ്റിനകത്ത് പോയി അതിനകത്ത് അവർക്ക് ഇൻഫോർമേഷൻ info.dier@gov.mt എന്നാണ് അവരുടെ ഇമെയിൽ ഐ ഡി. അപ്പം അതിനകത്തേക്ക് നിങ്ങൾ ഒരു ഇമെയിൽ വിട്ട് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കിട്ടും കൃത്യമായിട്ട്. ഇവിടെ അതേപോലെ ജോബ് പ്ലസിലോട്ട്, ഐഡന്റിറ്റി മാൾട്ടയിലോട്ടൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു വിടണം. അത് ഇവിടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലേ, ഇപ്പം അവരോടാണെങ്കിലും പറയാം, ഇവിടുത്തെ ലോയേഴ്സിനെ കാണാം. ഇവർക്ക് റിക്രൂട്ട് ചെയ്യാനോ ഇവർക്ക് നിയമപരമായിട്ട് തൊഴിലാളിനെ പീഡിപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ള യാതൊരു അവകാശം ഇല്ല. അതാണ് മാഷെ, പിന്നെ ജോലിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അത് മനസ്സിലാവും. അപ്പൊ നിങ്ങളുടെ ജോലി എന്താണ്? ജോലി ഇലക്ട്രീഷ്യൻ ജോലിയിൽ സാധാരണ രീതിയിൽ എത്രയൊക്കെ സാലറി ഉണ്ട്? എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ? സാലറി ഇത്തരത്തിലുള്ള ഉത്തരങ്ങൾ നമ്മൾക്ക് വേണ്ട. മണിക്കൂറിന് എത്ര യൂറോ കിട്ടുന്നുണ്ട്? മണിക്കൂറിന് 7 യൂറോ ഉണ്ട്. മണിക്കൂറിന് എത്ര യൂറോ ഉണ്ട് ഇപ്പൊ സാലറി? മണിക്കൂറിന് 6 യൂറോ. 6 യൂറോ. അപ്പൊ അടിപൊളിയാണ്. അപ്പൊ ബസ് വരുന്നുണ്ട്, ആളുടെ ബസ്. ഇത് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടുപിട്ടിയ മനുഷ്യനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സന്തോഷം സന്തോഷം. അപ്പൊ നീ പോവാണോ? അപ്പോ ഞാൻ ചോദിക്കട്ടെ, നാട്ടിൽ എത്ര ചെലവായിട്ട് നിങ്ങൾ വരാൻ? നാട്ടില് നമ്മളെ ക്വാറന്റൈൻ എല്ലാം കൂടെ കൂട്ടി, നമ്മളിവിടെ നമ്മുടെ ക്വാറന്റൈൻ സമയമായിരുന്നു, എല്ലാവരും കൂട്ടി ചെലവും റൂമും എല്ലാം കൂടെ കൂട്ടി 6 രൂപയായിരുന്നു. 6,00,000 രൂപ. അതെ. ഓക്കെ. അന്നേരം ക്വാറന്റൈൻ സമയമൊക്കെ ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, പക്ഷേ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കട്ടെ. 6,00,000 രൂപ തിരിച്ചു എത്ര നാൾ ജോലി ചെയ്യേണ്ടി വരും? അത് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ഓൾ
ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആറുമാസം മതി. ആറുമാസം കൊണ്ട് തിരിച്ചുപിടിക്കാം, 6 ലക്ഷം രൂപ 6 മാസം കൊണ്ട് തിരിച്ചുപിടിക്കാം. അപ്പൊ ഒരു വർഷം കൊണ്ട് 12 ലക്ഷം രൂപ ഉണ്ടാകും. ഓവർടൈം ഉണ്ടെങ്കിൽ അപ്പൊ ഒരു വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ 12 ലക്ഷം രൂപ നീക്കിയിരിപ്പ് വേണമല്ലോ. ചെലവ് കഴിഞ്ഞ് നീക്കിയിരിപ്പുണ്ടെങ്കിൽ കറന്നു തീർക്കാൻ പറ്റില്ല, വീട്ടു ചെലവ് നടക്കണം. അപ്പൊ അത്തരത്തില് 12 ലക്ഷം രൂപ ഒരു വർഷം ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ മാൾട്ട എന്ന് പറയുന്നത് ഒരു നല്ല നല്ല എൻട്രിയാണ്, അടിപൊളിയാണ്. കാരണം എന്ന് വെച്ചാൽ 6 ലക്ഷം രൂപ 6 മാസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെലവ് നടക്കണം, അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ചെലവ് നടക്കണം, അതേപോലെ ബാലൻസ് കിട്ടുന്ന പൈസ ഈ കടം തീർക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളും ഈ 3 കാര്യങ്ങളും നടത്താൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാൾട്ട അടിപൊളിയാണ്, എല്ലാവർക്കും കയറി വരാവുന്ന അടിപൊളി സ്ഥലമാണ്. പക്ഷെ എല്ലാവരുടെ സ്ഥിതി ഇതല്ല, ചില ആളുകളൊക്കെ വന്നിട്ട് പെട്ടി കിടക്കുന്നുണ്ട്. അപ്പോ 100% എല്ലാ കാര്യത്തിലും നമുക്ക് അടിപൊളിയാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോ നമുക്ക് കാണാം. ഓക്കെ കാണാം. ഓക്കെ, അപ്പൊ അവരോട് എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ആയിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പക്ഷേ നല്ല നല്ല വീഡിയോസും നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ. ഇതിനു മുന്നേ ഒത്തിരി കണ്ടിട്ടുണ്ടോ? ഒത്തിരി കണ്ടിട്ടുണ്ട്. ഞാൻ ചാനൽ ഇന്നലെ കൂടെ കണ്ടു, ഇന്നലെ അപ്ഡേറ്റ് ചെയ്തത് നേഴ്സസിന്റെ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്റെ ഒരു ഫ്രണ്ട് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുക്കാം നമ്മുടെ വീഡിയോസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.